നമ്മുടെ ദൈവം ആരാണ്? നമ്മുടെ ദൈവം നമ്മുടെ അതിക്രമമൊക്കെയും മോചിക്കുന്നു, നമ്മുടെ സകല രോഗങ്ങളെയും അവൻ സൗഖ്യമാക്കുന്നു. ലോകത്തിൻ്റെ നാനാഭാഗത്തിരുന്നു കൊണ്ട് ഫേസ്ബുക്ക് പേജിനകത്തൂടെയും ഇൻ്റർനെറ്റിലൂടെയും ടി വി ചാനലിലൂടെയും ഒക്കെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യപ്രേക്ഷകരെയും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. തുടർമാനമായിട്ട് ഈ എപ്പിസോഡുകൾ കണ്ടുകൊണ്ടിരിക്കുന്നവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ആദ്യമായിട്ട് ഈ പ്രോഗ്രാം കാണാൻ ഇടയായി തീർന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. വാസ്തവത്തിൽ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായി ഭവിപ്പാൻ പോകുന്നുവെന്ന് ഞങ്ങൾക്ക് ആത്മാവിൽ കാണാൻ കഴിയുന്നുണ്ട്. വളരെ പ്രാർത്ഥനയോടുകൂടെ ഈ സന്ദേശം ഇതിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നിങ്ങൾ ഭാഗവാക്കായി തീരുക. ഈ സന്ദേശത്തിന് ശേഷം നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ കേൾക്കാനായിട്ട് കഴിയും. അത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് വിശ്വാസത്തിൻ്റെ വർധനവിനൊക്കെ അതൊരു മുതൽക്കൂട്ടായി മാറാൻ പോകുകയാണ്. ഇന്ന് നിങ്ങൾ കേൾക്കുന്ന കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം നിങ്ങളെ ധൈര്യപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും നിങ്ങളെ വിടുവിക്കാനുമൊക്കെ പോകുകയാണ്. വാസ്തവത്തിൽ നിങ്ങളും നിങ്ങളുടെ തലമുറകളും ദൈവരാജ്യത്തിനും ദൈവസഭയ്ക്കും ഞങ്ങളുടെ സംഘടനയ്ക്കും ഒക്കെ വളരെ അനുഗ്രഹം തന്നെയാണ്. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ധാരാളം പേര് ലോകത്തിൻ്റെ നാനാഭാഗത്ത് ഉണ്ട് എന്ന് കേട്ടതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അതുമാത്രമല്ല, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നമ്മുടെ കൂട്ടായ്മകൾ നടന്നുകൊണ്ടിരിക്കുന്നു. വിശേഷിച്ച് ഇന്ന് ഒരു സഭയുടെ കൂട്ടായ്മയെക്കുറിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഒക്കലഹോമയിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കൂട്ടായ്മ നടന്നുകൊണ്ടിരിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസൻ ആ ദേശത്തെ ഒക്കലഹോമയിലായിരിക്കുന്നു. വിദേശ രാജ്യത്ത്, പ്രത്യേകിച്ച് അമേരിക്ക സ്റ്റേറ്റിൽ, ഒക്കലഹോമ സ്റ്റേറ്റിൽ ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾക്ക് ആ ഒക്കലഹോമയിലുള്ള കൂട്ടായ്മയിൽ പോയി പങ്കെടുക്കുവാനുള്ള സാവകാശമുണ്ട്. അനുഗ്രഹിക്കപ്പെട്ടൊരു ദൈവദാസനെ ദൈവം അവിടെ ആക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി ഒക്കെ ഇടുവിൽ നിൽപ്പാനും നിങ്ങളെ ആത്മീയമായി വളർത്തുവാനുമൊക്കെ ആ ദൈവദാസനെ കർത്താവ് അനോയിൻറ് ചെയ്ത് ആ ദേശത്ത് ആക്കിയിരിക്കുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ കൂട്ടായ്മ ഒക്കലഹോമയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ടി വി സ്ക്രീനിൻ്റെ അടിയിൽ നിങ്ങൾക്ക് അതിൻ്റെ അഡ്രസ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആ ദൈവദാസനെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഫോൺ നമ്പർ ഈ ടി വി സ്ക്രീനിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നിശ്ചയമായിട്ടും നിങ്ങൾക്ക് ആ ദൈവദാസനെ വിളിക്കുക. ആത്മീയമായിട്ടുള്ള വളർച്ചയ്ക്ക്, നിങ്ങളുടെ ആത്മീയമായിട്ടുള്ള എല്ലാ വിഷയത്തിനും ആ ദൈവദാസനുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മകൾ നിങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയും. ഞായറാഴ്ച കൂടാതെ മറ്റ് ഇടദിവസങ്ങളിലൊക്കെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും ദൈവം ധാരാളമായി അനുഗ്രഹിപ്പാനിടയായിത്തീരട്ടെ. ഇന്ന് പകലിൽ നിങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഈ എപ്പിസോഡിലൂടെ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം നിങ്ങൾ ശ്രവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, വാസ്തവത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്പർശിക്കുകയാണ്, നിങ്ങളോട് ഇടപെടുകയാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്തോട് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുമ്പോൾ, കർത്താവ് നിങ്ങളോട് ഇടപെടുമ്പോൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുമ്പോൾ, കർത്താവിൻ്റെ വചനത്തോട് നിങ്ങൾ പ്രതികരിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾക്ക് ഇന്നത്തെ എപ്പിസോഡ് വളരെ അനുഗ്രഹമായി തീരും. തുടർന്ന് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടെ വളരെ പ്രതീക്ഷയോടുകൂടി ആയിരിക്കുക. നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കും. വചന ശുശ്രൂഷിക്കാടിയവരെയും യേശു ക്രിസ്തുവിന് നിസ്തുല്യ നാമത്തിലേവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വേദഭാഗങ്ങൾ വായിച്ച് ശുശ്രൂഷിച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 1-ാമത്തെ വാക്യം: ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോ അവരെ 7 സംവത്സരം മിദ്യാൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഇസ്രായേൽ ജനം, വാഗ്ദത്തം പ്രാപിച്ച ജനം, പിന്നെയും ദൈവത്തിന് അനിഷ്ടമായത് ചെയ്തപ്പോൾ
യഹോ അവരെ 7 സംവത്സരം മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഈ വേദഭാഗം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താണ് ദൈവത്തിന് അനിഷ്ടമായി തീർന്ന അനുഭവങ്ങൾ. ദൈവത്തിന് അനിഷ്ടമായി തീർന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഗ്രഹാരാധന, ബിംബാരാധനയിലേക്ക് അവർ തിരിഞ്ഞു എന്നുള്ളതാണ്. കർത്താവിന് ഏറ്റവും കൂടുതൽ കർത്താവിനെ മുറിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന കാര്യമാണ് ബിംബാരാധന എന്ന് പറയുന്നത്. ബാൽ വിഗ്രഹങ്ങളെ സേവിക്കുവാൻ വേണ്ടി അവര് ദൈവീയ പദ്ധതിയിൽ നിന്ന് മാറിയപ്പോൾ ദൈവത്തിൻ്റെ കോപം അവരിൽ ജ്വലിക്കുവാൻ ഇടയായി തോന്നുന്നു. യഹോവയ്ക്ക് സർവശക്തനായ ദൈവത്തിന് വീണ്ടും അനിഷ്ടമായത് ചെയ്തപ്പോൾ മിദ്യാൻ്റെ കയ്യിലേക്ക് അവർ ആ നിലയിൽ അവരുടെ കയ്യിലേക്ക് അവർ വഴുതിപ്പോയി. പ്രിയപ്പെട്ടവരെ, സ്വാതന്ത്ര്യം പ്രാപിച്ച നാം, വളരെ പ്രതീക്ഷയോടെ യാത്ര ചെയ്യുന്ന നാം, അനുഗ്രഹത്തിന് തടസ്സമായി എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം മാറിപ്പോകുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, എവിടെയോ അനുഗ്രഹത്തിന് തടസ്സമായിട്ട് പല ഘടകങ്ങൾ നിൽക്കുകയാണ്. മിദ്യാൻ ആരാണ് എന്നതിനെക്കുറിച്ച് ഞാൻ പിന്നത്തേതിൽ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. മിദ്യാൻ ഇസ്രായേലിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിച്ചു, വാഗ്ദത്തം പ്രാപിച്ചവർ, മറ്റൊരു ജാതിയാൽ ഭരിക്കപ്പെടാനിടയായിത്തീർന്നു. മിദ്യാൻ ഇസ്രായേലിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിച്ചു. ഇസ്രായേൽ മക്കൾ മിദ്യാനയുടെ നിമിത്തം പർവ്വതങ്ങളിലെ ഗഹൂരങ്ങളിലും ഗുഹകളും ദുർഗങ്ങളും ശരണമാക്കി. അവരുടെ ജീവിതം സ്മൂത്തായിട്ട് പോകേണ്ട അവരുടെ ജീവിതം കയ്പായി മാറ്റപ്പെട്ടു. അവർ പർവ്വതങ്ങളിലേക്ക് ഓടിപ്പോകേണ്ടതായിട്ട് വന്നു. ഗഹ്വരങ്ങൾ അവർക്ക് ശരണമായിട്ട് അവർ ആ നിലയിലേക്ക് മാറ്റപ്പെട്ടു. എന്തുകൊണ്ട്? ദൈവത്തിൻ്റെ കോപം, ദൈവത്തിനോട് യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തപ്പോൾ, ഇഷ്ടമില്ലാത്തത് ചെയ്തപ്പോൾ അവർ ആ നിലയിലേക്ക് മാറ്റപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ വിളിച്ചിരിക്കെ ദൈവത്തിന് അനിഷ്ടമായിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അനുഗ്രഹത്തിന് പകരം നമ്മൾ ബോണ്ടേജിലേക്ക് മാറ്റപ്പെടുകയാണ്. 3-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇസ്രായേൽ മക്കൾ വിതച്ചിരിക്കുമ്പോൾ മിദ്യാനരും അമാലേക്കരും കിഴക്ക് ദേശക്കാരും അവരുടെ നേരെ വരികയാണ്. അവർ വിതയ്ക്കുന്ന സമയത്ത് അല്ല, അവർ കൊയ്യാൻ തുടങ്ങുന്ന സമയത്ത്, വിളവെടുക്കാൻ തുടങ്ങുന്ന സമയത്ത് അവർക്കെതിരെ ശത്രു സൈന്യം ഓടി വരികയാണ്. അവർ നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ടായിരിക്കാം. അവർ ഒരുപാട് ഭാരപ്പെട്ട് ക്ലേശപ്പെട്ട് അവർ നന്നായിട്ട് അധ്വാനിക്കുന്നു. പക്ഷേ വിളവിൻ്റെ സമയമാകുമ്പോൾ അവരെ പല നിലയിൽ ശത്രു സൈന്യം ആക്രമിക്കുകയാണ്. എന്താണ് കാരണം? ദൈവത്തിന് അവരനിഷ്ടമായത് ചെയ്ത നിമിത്തമായി. അവർക്ക് വിരോധമായി പാളയമിറങ്ങി ഗസാവരെ നാട്ടിലെ വിള നശിപ്പിച്ചു കളയും. ഇസ്രായേൽ ആഹാരമോ ആടോ മാടോ കഴുതി ഒന്നും ശേഷിപ്പിക്കുകയില്ല. ഇവരുടെ മൃഗസമ്പത്ത് പോലും നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇവരുടെ വിളകൾ നശിച്ചു പോകുന്നു. ഒന്നും തന്നെ ശേഷിപ്പിക്കാതെ എല്ലാറ്റിനെയും തുടച്ച് മാറ്റത്തക്ക നിലയിൽ ശത്രു സൈന്യം ഇവർക്കെതിരെ പാളയമിറങ്ങിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ശത്രുവിൻ്റെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ ദൈവീയ പദ്ധതിയിൽ നിന്ന് മാറി പോയിട്ടുണ്ടോ എന്ന് നമുക്ക് തിരിഞ്ഞ് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. സ്മൂത്തായിട്ട് വളരെ സുഗമമായിട്ട് കാര്യങ്ങൾ മുൻപോട്ട് പോകേണ്ട സാഹചര്യങ്ങൾ അതിന് തടസ്സം നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ മടങ്ങി വരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അനേകരോട് ആഹ്വാനം ചെയ്യുകയാണ്. 5-ാമത്തെ വാക്യം, അവർ തങ്ങളുടെ കന്നുകാലികളും കൂടാരങ്ങളുമായി പുറപ്പെട്ട് വെട്ടിക്കിളിയെ പോലെ കൂട്ടമായി വരുന്നു. ശത്രുക്കൾ അവർക്കെതിരെ കൂട്ടമായി വരികയാണ്. അവരവരുടെ ഒട്ടകങ്ങളും അസംഖ്യമായിരുന്നു. അവർ ദേശത്ത് കടന്ന് നാശം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെട്ടിക്കിളി കൂട്ടമായിട്ട് വന്നു കഴിഞ്ഞാൽ വിള മൊത്തത്തിൽ ഇല്ലാതാക്കി കളയും, ആ ദേശം തന്നെ നശിപ്പിച്ചു കളയും. ഇതുപോലെ ഇസ്രായേൽ മക്കൾ അവരുടെ നന്മ അനുഭവിക്കാൻ തുടങ്ങുന്ന സമയത്ത്
മൃഗസമ്പത്തുകൾ അവർക്ക് നഷ്ടമാകുന്നു, ആടുമാടുകൾ ഇല്ലാതായിത്തീരുന്നു, വിളകൾ അവർക്ക് നഷ്ടമായിത്തീരുന്നു. കാരണം വെട്ടുക്കിളിയെപ്പോലെ ശത്രു സൈന്യം വരികയാണ്. അങ്ങനെ ആറാമത്തെ വാക്യം, മിദ്യാന്യരാൽ ഇസ്രായേൽ മക്കൾ ഏറ്റവും ക്ഷയിച്ചു. ഇസ്രായേൽ മക്കൾ ആ സമയത്ത് ദൈവത്തോട് നിലവിളിച്ചു, അവർ ഏറ്റവും ക്ഷയിച്ചു. അവർക്ക് മുൻപിലും പുറകിലും ഇടത്തും വലത്തുമെല്ലാം ശത്രുക്കൾ അവരെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് രക്ഷപ്പെടുവാൻ യാതൊരു സാഹചര്യങ്ങളും ഇല്ലാതിരുന്നപ്പോൾ അത്യുന്നതനായ ദൈവത്തോടവർ നിലവിളിക്കുവാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളൊരു പക്ഷേ നിങ്ങളുടെ ഇടത്തും വലത്തും മുൻപിലും പുറകിലും നിങ്ങൾക്ക് മുന്നേറാൻ കഴിയാതെ വണ്ണം ശത്രു കെട്ടിയടച്ചിരിക്കുന്ന കോട്ടയാൽ നിങ്ങളിപ്പോൾ ആ നിലയിലായിരിക്കാം ഇപ്പോൾ നിങ്ങളായിരിക്കുന്നത്. അത്യുന്നതനായ ദൈവത്തോട് നിങ്ങൾ നിലവിളിച്ചാൽ ആ നിലവിളിയിൽ വലിയവനായ ദൈവം പ്രതികരിക്കാനിടയായിത്തീരും. നമ്മുടെ നിലവിളിയുടെ മുമ്പിൽ അവൻ നിൽപ്പാനിടയായിത്തീരും. ഈ അധ്യായത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന ചില പോയിന്റുകൾ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എബ്രായ ബൈബിളിൽ ന്യായാധിപന്മാർ എന്നതിന് ഷൊഫറ്റീം എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനർത്ഥം ഭരണാധിപർ, ന്യായാധിപന്മാർ, വിമോചകർ, രക്ഷകർ എന്നെല്ലാമാണ് അർത്ഥമാക്കുന്നത്. ഇസ്രായേൽ മക്കൾ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവം ഒരുവരെ എഴുന്നേൽപ്പിക്കുന്ന ചരിത്രമാണ് ഈ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഗിദയോനെ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. ഗ്രീക്ക് ബൈബിളിൽ ക്രിറ്റ എന്ന പേരിന് ന്യായാധിപൻ എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത്. ഈ അധ്യായത്തിൻ്റെ അല്ലെങ്കിൽ ഈ പുസ്തകത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവം അനുതപിക്കുന്നവരോട് ക്ഷമിക്കുമെന്നും താനുമായുള്ള ബന്ധം യഥാസ്ഥാനപ്പെടുത്തുമെന്നും വ്യക്തമാക്കുകയാണ്. ഇന്ന് നിങ്ങൾ ദൈവത്തോട് അനുതപിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്താൻ പോകുകയാണ്. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയാതിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഉറച്ച നിലവിളിയോടും പ്രാർത്ഥനയോടും കൂടെ സർവശക്തനായ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ അവൻ നിങ്ങളെ വിടുവിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ നിലവിളിയോട് അവൻ പ്രതികരിക്കുവാനിടയായിത്തീരും. നിങ്ങളുടെ കണ്ണുനീരോട് അവൻ റെസ്പോണ്ട് ചെയ്യാനിടയായിത്തീരും. ഇതിലെ പ്രധാനപ്പെട്ട ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വാക്യം 17-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യമാണ്. അക്കാലത്ത് ഇസ്രയേലിൽ രാജാവില്ലായിരുന്നു, ഓരോരുത്തൻ ബോധിച്ചതുപോലെ നടന്നുകൊണ്ടിരുന്നു. എന്നാൽ ദൈവം അതാത് സന്ദർഭങ്ങളിൽ പലരെയും എഴുന്നേൽപ്പിക്കുവാൻ ഇടയായിത്തീർന്നു. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു രാജാവ് ഉണ്ടായിരിക്കണം, ഒരു നേതൃസ്ഥാനം ഉണ്ടായിരിക്കണം, കർത്തൃത്വം നടത്താൻ ഒരു വ്യക്തി ജീവിതം ഉണ്ടായിരിക്കണം. ഇസ്രായേലിൽ രാജാവില്ലായിരുന്നപ്പോൾ ജനം ബോധിച്ച പോലെ നടന്നു. അതുകൊണ്ട് ഡിസോർഡറായി കിടന്ന അവരുടെ ജീവിതം പലപ്പോഴും അവർ കയ്പായി തീർന്നു. നമ്മുടെ ജീവിതത്തിൽ അത്യുന്നതനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ രാജാവായി വെളിപ്പെടേണ്ടതായിട്ടുണ്ട്. ഈ അധ്യായത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇസ്രായേലിലെ 1-ാമത്തെ ആഭ്യന്തര യുദ്ധം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് 6-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ആരംഭിക്കുന്നത്. ഇനി മിദ്യാൻ ആരാണെന്ന് പറയാൻ പോവുകയാണ്. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ അബ്രഹാമിന് കേതുറായിൽ ജനിച്ച സന്തതിയാണ്. അതായത് വാഗ്ദത്തം ഇല്ലാത്ത സന്തതി, വാഗ്ദത്തമുള്ളവൻ വാഗ്ദത്തമില്ലാത്തവൻ്റെ കയ്യിലേക്ക് വഴുതിപ്പോയപ്പോൾ ഇസ്രായേൽ മക്കൾ ഏറ്റവും ക്ഷയിച്ച് നാമാവിശേഷമായി തീർന്നു. അപ്പോൾ ദൈവത്തോട് അവരെ നിലവിളിക്കുകയാണ്. ഇന്ന് നിങ്ങൾക്ക് ദൈവത്തോട് നിലവിളിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളെ ദൈവം യഥാസ്ഥാനപ്പെടുത്തുക തന്നെ ചെയ്യും. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ കോപം എവിടെയാണ് ജ്വലിക്കുന്നത്? 40 ആണ്ട് എൻ്റെ പ്രവൃത്തികളെ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു, അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായെന്ന് പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം എന്തുകൊണ്ട് ആ ജനത്തോട് നീരസമുണ്ടായി? ദൈവത്തിൻ്റെ പ്രവൃത്തിയെ കണ്ടിട്ടും ദൈവത്തെ സംശയിക്കുകയാണ്. കർത്താവിൻ്റെ പ്രവൃത്തിയെ കണ്ടിട്ടും ശോധന ചെയ്യുന്നു. കർത്താവ് വിടുവിച്ച അനുഭവങ്ങൾ കാണുമ്പോൾ, കർത്താവ് നടത്തിയ അനുഭവങ്ങൾ കാണുമ്പോൾ, അനുഭവിക്കുമ്പോൾ ഇത് ശരിയാണോ ഇല്ലയോ എന്നുള്ള ചിന്ത നമ്മളിൽ കടന്നു വരുമ്പോൾ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയാതെ പോകുകയാണ്.
ഹാലലൂയ. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഓർത്തുകൊള്ളുക, കർത്താവ് നിങ്ങളെ അത്ഭുതകരമായി നടത്താൻ പോകുന്നുവെന്ന് നിങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ഇന്ന് അവൻ നിങ്ങളെ വിടുവിക്കുക തന്നെ ചെയ്യും. ഈ അധ്യായത്തിൽ, ആറാം അധ്യായത്തിൽ ദൈവം ഒരുവനെ എഴുന്നേൽപ്പിക്കുകയാണ്. ആ വാക്യം നിങ്ങൾക്ക് മുമ്പായി വായിച്ചു കേൾപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. ആറാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം, അവൻ്റെ മകനായ ഗിദയോൻ ഗോതമ്പ് മിദ്യാനിയുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിനരികെ വച്ച് മെതിക്കുകയായിരുന്നു. ദൈവം ഇവരുടെ നിലവിളി കേട്ടപ്പോൾ ഒരു ഗിദയോനെ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. ഈ ഗിദയോനുമായിട്ട് ദൈവം സംസാരിക്കുന്നത് അവൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, യുവാക്കളോട് പറയുന്നു, നിങ്ങൾ അലസരായിട്ട് ഇരിക്കാതെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നവരായിട്ട് തീരുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം വരും നാളുകളിൽ നിങ്ങളെ ദൈവം ഉപയോഗിച്ചിരിക്കും. അലസമായിട്ടിരിക്കുന്നവരെ കൊണ്ട് ദൈവത്തിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. മടി പിടിച്ചിരിക്കുന്നവരെ കൊണ്ട് ദൈവത്തിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. നിങ്ങൾ ഇപ്പോൾ ഒരുപക്ഷെ ബിസിനസ് ചെയ്യുന്നവരായിരിക്കാം, മറ്റ് ജോലി ചെയ്യുന്നവരായിരിക്കാം, നിങ്ങൾ ചെയ്യുന്ന ജോലി എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങൾ അതിൽ തുടരുക. ദൈവം നിങ്ങളോട് ഇടപെടും, സംസാരിക്കും. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് പദ്ധതിയുണ്ടെങ്കിൽ, ഇന്നല്ല നാളെയെങ്കിൽ, ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരും. അങ്ങനെ അവൻ ആ ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന സമയത്ത് 12-ാമത്തെ വാക്യം, യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായിട്ട് പറയുകയാണ്, അവനോട് പറയുകയാണ്, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് അവനോട് പറഞ്ഞു. അല്ലയോ പരാക്രമശാലിയെ എന്ന് ഗിദയോനെ വിളിക്കുമ്പോൾ തന്നെ ഗിദയോനെ തന്നെ നോക്കുമ്പോൾ അവനറിയാം താൻ വളരെ വീക്കാണെന്ന്. അവനറിയാം താൻ ചെറിയ ഒരു വ്യക്തി ജീവിതമാണെന്ന് അവനറിയാം. എന്നാൽ ദൈവം അവനെ വിളിക്കുന്നത് അല്ലയോ പരാക്രമശാലി എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ നമ്മളെ കാണുന്നത് പോലെയല്ല ദൈവം നമ്മളെ കാണുന്നത്. നമ്മളൊരു പക്ഷേ നമ്മളിൽ തന്നെ നോക്കുമ്പോൾ നമ്മൾ ബലഹീനരാകുന്നു എന്നുള്ള ചിന്ത നമ്മളെ ഭരിക്കുന്നുണ്ടാകാം. നമ്മൾക്ക് കുടുംബം ശ്രേഷ്ഠതയില്ല, വിദ്യാഭ്യാസം കുറവാണ്, എനിക്ക് ഉയർന്നു വരുവാൻ സാഹചര്യങ്ങളൊന്നുമില്ല, എനിക്ക് ഇനി എവിടെ നിന്നാണ് ഒരു ഡെലിവറൻസ് ഉണ്ടാകുന്നതെന്ന് എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപക്ഷെ നമ്മളെ തന്നെ നമ്മളിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള നെഗറ്റീവ് കാര്യങ്ങൾ പെട്ടെന്ന് നമ്മളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ എന്നെയും നിങ്ങളെയും ദൈവം നോക്കുന്നത് നമ്മൾ ഓരോരുത്തർ നമ്മളെ നോക്കുന്നത് പോലെയല്ല. അതുകൊണ്ടാണ് അവനെക്കുറിച്ച് പറയുന്നത്, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട്. പ്രിയപ്പെട്ടവർ, ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊരു പക്ഷെ വീക്കായിരിക്കാം, ബലഹീനരായിരിക്കാം, നിങ്ങൾക്ക് എടുത്തു പറയാൻ യാതൊരു യോഗ്യതയും ഇല്ലായിരിക്കാം, നിങ്ങൾക്ക് ആ വേണ്ടവണ്ണം ആ നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവില്ലായിരിക്കാം. എന്നാൽ ദൈവം നിങ്ങളോട് പറയുന്നു, പരാക്രമശാലിയാണ് നീ, ദൈവം നിൻ്റെ കൂടെയുണ്ട്, ദൈവം നിന്നെ ധൈര്യപ്പെടുത്തുകയാണ്. ഇതാ പേടിച്ചിരുന്നവൻ, ശത്രുക്കളെ പോലും പേടിച്ചിരുന്നവനെ കൊണ്ട് ദൈവം ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു. അവനോട് പറയുകയാണല്ലോ പരാക്രമശാലിയെ, ഞാൻ നിന്റെ കൂടെയുണ്ട്, നിന്നോട് കൂടെയുണ്ട്. 13-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അതിന് ഗിദയോൻ പറയുകയാണ്, അയ്യോ യജമാനനെ, യഹോവ നമ്മോട് കൂടെയുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെയും ഭവിക്കുന്നത് എന്ത് എന്ന് അവനോട് ചോദിക്കുകയാണ്. യഹോവ തന്നെ നമ്മെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മളോട് അറിയിച്ചിട്ടുള്ള അവൻ്റെ അത്ഭുതങ്ങൾ ഒക്കെയും എവിടെ? ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ച് മിദ്യാനിയുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. കർത്താവെ, അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ട് മിദ്യാന്റെ കയ്യിലേക്ക് പോകേണ്ടതായിട്ട് വന്നു? അതിന് പറയൂ 14-ാമത്തെ വാക്യം, അപ്പോൾ യഹോവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോക, നീ ഇസ്രായേലിനെ മിദ്യാനിയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ലയോ നിന്നോട് നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു. ഹാലലൂയ. 15-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അവൻ അവനോട്, അയ്യോ കർത്താവെ, ഞാൻ ഇസ്രായേലിനെ എങ്ങനെ രക്ഷിക്കും? മനശ്ശെയിൽ എൻ്റെ കുലം എളിയതും എൻ്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനും അല്ലോ എന്ന് പറഞ്ഞു. ദൈവത്തോട് അവൻ പറയുകയാണ്, ഞങ്ങളുടെ കുലം ചെറുതാണ്, മനസ്സിലെ എൻ്റെ കുലം എളിയതാണ്, എങ്ങനെയാണ് എനിക്കവരെ രക്ഷിക്കാൻ കഴിയുന്നത്? പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളെ നോക്കുന്നത് ബലശാലികളായിട്ടാണ്. ദൈവം എന്നെയും നിങ്ങളെയും നോക്കുന്നത് ദൈവത്തിനു വേണ്ടി വളരെ ഫലം കായ്ക്കുന്നവരായിട്ടാണ്.
എന്നെയും നിങ്ങളെയും ദൈവം നോക്കുന്നത്, വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നെയും നിങ്ങളെയും കർത്താവ് ബലത്തോടെ പറഞ്ഞയക്കാൻ പോകുകയാണ്. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് നിങ്ങൾ വളരെ ക്ഷീണിതരായിട്ട് നിങ്ങൾ കാണപ്പെടുന്നു എന്നാൽ ദൈവം നിങ്ങളെ വളരെ ബലത്തോടെ, ശക്തിയോടെ ദൈവം നിങ്ങളെ ഈ ദിവസങ്ങളിൽ അനേക സ്ഥലങ്ങളിലേക്ക് പറഞ്ഞയക്കാൻ പോകുകയാണ്. ഗിദെയോനെ ദൈവം എഴുന്നേൽപ്പിച്ചുവെങ്കിൽ അവനെ സ്ട്രെങ്തൻ ചെയ്ത് അവനെ ധൈര്യപ്പെടുത്തി ഉറപ്പിച്ച് അവനെ ഇസ്രായേലിൻ്റെ വിടുതലിന് വേണ്ടി അവനെ എഴുന്നേൽപ്പിച്ചുവെങ്കിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനേക കുടുംബങ്ങളോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ തലമുറയെക്കുറിച്ച്, നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച്, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ച് എല്ലാം ദൈവത്തിന് വ്യത്യസ്തമായ പദ്ധതികളുണ്ട്. ആ പദ്ധതിയിലേക്ക് വരുവ. കർത്താവ് നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡിൽ ശുശ്രൂഷിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാ കണ്ണുകളും അടച്ചാണ്ട് യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു. പരിശുദ്ധ ദൈവമേ, നല്ല സമയത്തിനായി പ്രാർത്ഥിക്കുന്ന ഒരു പുതിയ വഴിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കണം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു. വചനം കേട്ട എല്ലാവരെയും അങ്ങ് സഹായിക്കണമേ. ഇന്ന് പകലിൽ ചില രോഗികളെ കർത്താവ് സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹാർട്ട് സംബന്ധമായിട്ടുള്ള ഡിസീസിനാണ് ഭാരപ്പെടുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ സൗഖ്യമാകുകയാണ്. കണ്ണിൻ്റെ ആ കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കുടുംബം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ ശരീരത്തിലൂടെ കരണ്ട് പാസ് ചെയ്യുന്നൊരു അനുഭവം ഇപ്പോൾ ഉണ്ടാകുകയും കർത്താവ് നിന്നെ സൗഖ്യമാക്കുകയും ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ലോകത്തിൻ്റെ അഞ്ച് വൻകര ഇരുന്നു കൊണ്ട് ഈ സന്ദേശം കേട്ട എല്ലാവർക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയപ്പെട്ടവരെ, ടി വി ഓഫ് ചെയ്യരുത്. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും കണ്ടുമുട്ടുവരെയും സർവശക്തനായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വലിയൊരു അത്ഭുത സാക്ഷ്യമായിട്ടാണ് ഇന്ന് നമ്മുടെ നടുവിൽ ഒരു കുടുംബമായിരിക്കുന്നത്. മഴവിൽ മനോരമ ചാനലിൽ D4 Dance, അതിലെ സീസൺ 5 മത്സരാർത്ഥി പ്രിയ സയാമോള്, പ്രിയ മകളുടെ പേരൻസ് ഇന്ന് നമ്മുടെ നടുവിലായിരിക്കുന്നു. ഈ പ്രിയപ്പെട്ടവരുടെ അത്ഭുത സാക്ഷ്യം നമുക്ക് ഇപ്പോൾ കേൾക്കാവുന്നതാണ്. അനേക നാൾക്ക് മുമ്പ് ഈ പ്രിയപ്പെട്ടവർ ഇവരുടെ കോമ്പറ്റീഷന് പോകുന്നതിന് മുന്നമേ നമ്മുടെ പ്രെയർ ലൈനിൽ വിളിച്ച അനുഭവങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ നന്നായിട്ട് ഓർക്കുകയാണ്. ഇപ്പോൾ കർത്താവ് നടത്തിയ അനുഭവങ്ങൾ, ആ വലിയ വിടുതലിൻ്റെ സാക്ഷ്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ പറഞ്ഞ പോലെ മഴവിൽ മനോരമ ചാനലിലെ D5 Junior എന്ന ഡാൻസ് റിയാലിറ്റി ഷോയിലെ കണ്ടസ്റ്റൻ്റ് ആണ് സായ. സായയുടെ അമ്മയാണ് ഞാൻ. ഒരുപാട് അഭിമാനവും സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. അപ്പം സായ 4 മുതൽ ഒരുപാട് സ്റ്റേജുകളിൽ ഡാൻസ് ചെയ്തിട്ടുണ്ട് കണ്ണൂരിൽ. പിന്നെ ഇതിനിടെ February മഴവിൽ മനോരമ ചാനലിൽ D5 Junior പരസ്യം കണ്ടു, മത്സരത്തിൻ്റെ പരസ്യം കണ്ടു. അങ്ങനെ അവർ പറഞ്ഞിരുന്നത് ആദ്യം വീഡിയോ അയക്കണം എന്നതായിരുന്നു. അതുപോലെ സായമോളുടെ വീഡിയോ അയച്ചു, വീഡിയോ സെലക്ട് ആയി. പിന്നെ ഉള്ളത് ഡയറക്റ്റ് ഓഡിഷൻ ആയിരുന്നു. ഫസ്റ്റ് ഓഡിഷൻ കണ്ണൂർ വെച്ചായിരുന്നു. അവിടെ പോയി. അവിടെ ഈ ഫസ്റ്റ് ഓഡിഷനിൽ പോകുന്ന സമയത്താണ് നമ്മൾ ശരിക്കും പറഞ്ഞ പ്രയർ ലൈൻ വിളിക്കുന്നത്. ഓഡിഷൻ കൊടുത്ത ശേഷം ഓക്കേ, ഫസ്റ്റ് ഓഡിഷൻ കണ്ണൂർ വെച്ചായിരുന്നു. അതത് ജില്ലയിൽ വെച്ചായിരുന്നു ഫസ്റ്റ് ഓഡിഷൻ. നമ്മൾ കണ്ണൂർ ഓഡിഷന് പോയി, മോൾ പെർഫോം ചെയ്തു. ഒരു 12 ഉച്ചനേരം ആയിരുന്നു. അങ്ങനെ വീട്ടിൽ തിരിച്ചു വന്നപ്പം അമ്മ റിസൾട്ട് അറിയാൻ പാടില്ലായിരുന്നു, അത് പിന്നീട് അവരെ അറിയിക്കും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അങ്ങനെ വീട്ടിലേക്ക് വന്നു. എൻ്റെ അമ്മ ഫുൾ സപ്പോർട്ടായിരുന്നു. സോ അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പം തന്നെ അമ്മ പാസ്റ്റർ നമ്പർ എടുത്ത് തന്നു. അപ്പോൾ അത് പ്രകാരം അമ്മ പറഞ്ഞു, റിസൾട്ട് പെർഫോം ചെയ്ത ഉടനെ നീ എന്തായാലും പാസ്റ്റർ ഒന്ന് വിളിക്കുക, കാര്യങ്ങളൊക്കെ ഒന്ന് പറയാന്ന് പറഞ്ഞ്. അങ്ങനെ എൻ്റെ ഓർമ്മയിൽ ആ ഉച്ചനേരത്തിൽ ഞാൻ തോന്നിയ പാസ്റ്റർ വിളിച്ചു. ആദ്യമായിട്ട് പാസ്റ്ററോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പം തന്നെ പാസ്റ്റർ പറഞ്ഞു, ഒന്നും പേടിക്കാനില്ല, അവൾ ഈ ഓഡിഷൻ കടക്കും, അവൾ സെലക്ട് ആവും എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഇതിൻ്റെ റിസൾട്ട് വന്നു. പാസ്റ്റർ പറഞ്ഞതുപോലെ സെലക്ഷൻ കിട്ടി. പക്ഷെ അത് വെറും ഫസ്റ്റ് റൗണ്ട് ഓഡിഷൻ മാത്രമായിരുന്നു. അപ്പോഴാണ് അറിയുന്നത് ഇനിയും ഒരുപാട് സ്റ്റേജസ് ഓഫ് ഓഡിഷൻസ് കിടക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ അടുത്ത ഓഡിഷന് അവർ എറണാകുളത്തോട്ട് വിളിച്ചു. അവിടെ പോയി. അവിടെ ഓഡിഷൻ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പാസ്റ്ററെ വീണ്ടും വിളിച്ചു, പാസ്റ്ററോട് സംസാരിച്ചു. അപ്പോഴും പാസ്റ്റർ ഉറപ്പ് തരുമായിരുന്നു. പാസ്റ്റർ പറഞ്ഞു, ഒന്നും പേടിക്കാനില്ല, മോള് പെർഫോം ചെയ്യട്ടെ, മോൾ എന്തായാലും മോൾ ഈ ഓഡിഷനും പാസ്സാവും എന്ന് പറഞ്ഞു.
അങ്ങനെ അന്ന് മോള് പെർഫോം ചെയ്തു, ഓഡിഷൻ കഴിഞ്ഞു, ഉച്ചനേരം തന്നെ റിസൾട്ട് അറിഞ്ഞു. ആ ഓഡിഷനിലും മോള് പാസ്സായി. പിന്നെ അറിഞ്ഞു ഇനി രണ്ട് ഓഡിഷൻസ് കൂടെ ഉണ്ടെന്ന്. അപ്പൊ വീണ്ടും ഞാൻ പാസ്റ്റർ വിളിച്ചു, ഇത് പാസ്സായി എന്ന് പറഞ്ഞു. അപ്പോഴും പാസ്റ്ററോട് ഞാൻ ഓർമ്മിപ്പിച്ചു, പാസ്റ്റർ കഴിഞ്ഞില്ല, ഇനിയും രണ്ട് ഓഡിഷൻസ് കൂടെ കിടക്കാനുണ്ട്, എന്നാലേ ഞങ്ങൾക്ക് ടി വിയിലോട്ട് പ്രവേശനമുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പാസ്റ്റർ പറഞ്ഞ ബാക്കി ഇനി എത്ര ഓഡിഷൻസ് ഉണ്ടെങ്കിലും മോൾ ടി വിയിലുണ്ട് എന്ന് പാസ്റ്റർ ഉറപ്പ് പറയുമായിരുന്നു. അങ്ങനെ ഞാൻ മോളോട് അത് പറഞ്ഞപ്പോൾ മോള് പറഞ്ഞു, അമ്മ ഇനി എനിക്ക് ഓഡിഷൻസ് ഒന്നും പേടിയില്ല, കാരണം പാസ്റ്റർ പറഞ്ഞല്ലോ, ഞാൻ എന്തായാലും ടി വിയിലുണ്ട്. അപ്പം ആ ഒരു ധൈര്യത്തോടെ മോള് പെർഫോം ചെയ്യുമായിരുന്നു. അങ്ങനെ ഫൈനലി ഇപ്പം മോള് ഒരു കണ്ടസ്റ്റൻ്റ് ആണ്, ടി വിയിൽ എല്ലാവരും കാണുന്നുണ്ടാവും, ഈ പ്രോഗ്രാമിൻ്റെ ഒരു കണ്ടസ്റ്റൻ്റ് ആണ് മോള്, ഒരു അത്യാവശ്യം സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് തന്നെയാണ് ദൈവത്തിൻ്റെ കൃപ കൊണ്ട്. അങ്ങനെ നന്നായി പോകുന്നു, 12 പെർഫോമൻസസ് മോള് കാഴ്ചവെച്ചു, അത്യാവശ്യം നല്ല മാർക്സൊക്കെ ഉണ്ട്, നന്നായി പോകുന്നു. ഇപ്പം നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ കുഞ്ഞിൻ്റെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവരായിരിക്കാം. ഇപ്പോൾ ഏകദേശം ദൈവകൃപയാൽ 12 പെർഫോമൻസ് കാഴ്ചവെക്കുവാൻ ഇടയായിത്തീർന്നു. വരും ദിവസങ്ങളിലും കോമ്പറ്റീഷനുകളുണ്ട്. നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ ചില വാഗ്ദത്തങ്ങൾ ഈ ഭവനത്തിൻ്റെ മീതെ ഉണ്ടായിരുന്നു കഴിഞ്ഞ നാളിൽ. അത് പ്രയർ ലൈനിൽ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പറയാൻ ഇടയായിത്തീർന്നു. ഇന്ന് ഒരുപാട് പേർക്ക് ഈ പ്രിയ മകൾ പരിചയം ഉണ്ട്, കാരണം ഈ D4 ഡാൻസ് വഴി അനേകർ ഈ പെർഫോമൻസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിശ്ചയമായിട്ടും ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഓരോ വാഗ്ദത്തങ്ങൾ അത് ഉവ്വ എന്ന് തന്നെയാണ്. കർത്താവിന് നമ്മളെക്കുറിച്ച്, നിങ്ങളെക്കുറിച്ച് പദ്ധതി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് പദ്ധതി ഉണ്ടെങ്കിൽ, നിശ്ചയമായിട്ടും നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം നിറവേറിയിരിക്കും. കാരണം എന്ത് പ്രതിസന്ധിയുണ്ടെങ്കിലും, എന്ത് പ്രയാസമുണ്ടെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്യുവാൻ കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തും. ഈ പ്രിയപ്പെട്ടവരുടെ അനുഭവ സാക്ഷ്യം അതിന് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. നിങ്ങളെ ഇന്ന് പകലിൽ ഈ അനുഭവ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ വാസ്തവത്തിൽ ഒരു പ്രചോദനം കർത്താവ് നൽകിത്തരുന്നതായിട്ട് നിങ്ങൾക്ക് ആത്മാവിൽ കാണാൻ കഴിയുന്നുണ്ട്. ഈ പ്രിയപ്പെട്ടവരുടെ സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി മാറട്ടെ. ഇനി മോൾക്ക് പ്രേക്ഷകരോട് അല്ലെങ്കിൽ കർത്താവ് നടത്തിയ അനുഭവം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം. യേശു കർത്താവിൻ്റെ സഹായത്തോടെ എനിക്ക് എല്ലാ ഇതുവരെയുള്ള എല്ലാ റൗണ്ടും എനിക്ക് നല്ലോണം ചെയ്യാൻ പറ്റി. അപ്പം ഇനി സെമി ഫൈനലിൽ എനിക്ക് അടിച്ചു പൊളിക്കാൻ പറ്റട്ടെ, ദൈവം എന്നെ സഹായിക്കട്ടെ.